എല്ലാവർക്കും നമസ്കാരം. യു ടെൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രബലമായ മൂന്ന് സാമ്രാജ്യങ്ങളായിരുന്നു ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങൾ. ഇതിൽ രണ്ടാം ചേര സാമ്രാജ്യം എന്നത് ഇന്നത്തെ കേരളമടങ്ങുന്ന ഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. ഈ ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരായിരുന്നു. ചേര സാമ്രാജ്യ തലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിൻ്റെ അക്കാലത്തെ വിവരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. മാഗോദൈ അഥവാ മഹോദയപുരമായിരുന്നു കുലശേഖരന്മാരുടെ അഥവാ രണ്ടാം ചേരന്മാരുടെ രാജധാനി. മഹോദയപുരത്തിൻ്റെ പ്രതാപവും ഗാംഭീര്യവും അക്കാലത്തെ കൃതികളിൽ പ്രതിഫലിച്ചു കാണാം. ഉയർന്ന കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടിരുന്ന രാജധാനിയിൽ പരിഷ്കൃത ജീവിതത്തിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. മഹോദയപുരത്തിൻ്റെ ചില ഭാഗങ്ങളായിരുന്നു സേനാമുഖം, കോട്ടയ്ക്കകം, ഗോത്രമല്ലേശ്വരം, കൊടുങ്ങല്ലൂർ, ബാല ക്രീഡേശ്വരം മുതലായവ. നഗരത്തിലും പരിസരങ്ങളിലും വിശാലമായ രാജവീഥികളും അവയുടെ പാർശ്വങ്ങളിൽ മനോഹരമായ സൗധങ്ങളും ഉണ്ടായിരുന്നു. ഗോത്രമല്ലേശ്വരത്തായിരുന്നു പെരുമാക്കന്മാരുടെ അഥവാ കുലശേഖരന്മാരുടെ കൊട്ടാരമെന്ന് AD 844 മുതൽ AD 885 വരെ ഭരിച്ച കുലശേഖര രാജാവായിരുന്ന സ്ഥാണു രവിവർമ്മന്റെ സദസ്സിലെ ഗണിതശാസ്ത്ര വിദഗ്ധനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായിരുന്ന ശങ്കരനാരായണൻ രചിച്ച ശങ്കര നാരായണീയത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. 9-ഉം 10-ഉം നൂറ്റാണ്ടുകളിൽ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രമെന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ എങ്ങും വിഖ്യാതമായിരുന്നു നമ്മുടെ കൊടുങ്ങല്ലൂർ. വേണ്ട എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ഗോള നിരീക്ഷണശാല കുലശേഖരന്മാരുടെ സംരക്ഷണത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്നു. അത് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തേതായിരിക്കാം എന്നും പറയപ്പെടുന്നു. സ്ഥാണുരവിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന പണ്ഡിതനായിരുന്ന ശങ്കരനാരായണൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അത്. നിരീക്ഷണാലയത്തിൻ്റെ ഒരു വിഭാഗത്തിൽ സ്ഥാണുരവി ചില പ്രത്യേക യന്ത്രങ്ങൾ സ്ഥാപിക്കുകയാൽ ആ വിഭാഗം രവിവർമ്മ യന്ത്രവലയം എന്ന പേരിൽ അറിയപ്പെട്ടു. രാശിചക്രം, ജലേശസൂത്രം, ഗോളയന്ത്രം മുതലായവ രവിവർമ്മ യന്ത്രവലയത്തിൽ സ്ഥാപിച്ചിരുന്ന വിശേഷ യന്ത്രങ്ങളെക്കുറിച്ച് ശങ്കരനാരായണീയത്തിൽ പറയുന്നുണ്ട്. ഈ നിരീക്ഷണശാല ആര്യഭട്ടൻ്റെ ജ്യോതിശാസ്ത്ര സിദ്ധാന്തമനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. കൃത്യമായ സമയം രേഖപ്പെടുത്തുവാനും ഓരോ നാഴിക കഴിയുന്തോറും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണിനാഥത്താൽ പൊതുജനങ്ങളെ സമയം അറിയിക്കുവാനുമുള്ള ഏർപ്പാടുകൾ രാജധാനിയിൽ ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായം 15-ാം ശതകത്തിൻ്റെ ആരംഭത്തിലും കേരളത്തിൽ നിലനിന്നിരുന്നതായി AD 1400 രചിക്കപ്പെട്ട കോക സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാം. 1970 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൊടുങ്ങല്ലൂരും പരിസരങ്ങളിലും ചെറിയ തോതിലുള്ള പുരാവസ്തു ഖനനം നടന്നുവെങ്കിലും ഉദ്ദേശിച്ചത്ര ഫലങ്ങൾ അതുകൊണ്ട് ലഭിച്ചില്ല. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.